ഹിസ്ബുള്ളയെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഹിസ്ബുള്ള പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു. ബെയ്റൂട്ടിലെ ഒരു ആശുപത്രിക്ക് കീഴിൽ നിർമ്മിച്ച രഹസ്യ ബംഗറിനുള്ളിൽ ഹിസ്ബുള്ള ദശലക്ഷക്കണക്കിന് ഡോളർ പണവും സ്വർണവും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണവുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമസേന അൽ സഹേൽ ആശുപത്രിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന നിലവറ നിരീക്ഷിച്ചു വരികയാണെന്നും എന്നാൽ ഇതിനെ രക്ഷപ്പെടാൻ പദ്ധതിയില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട്. വളരെ കൃത്യതയോടെ ആസൂത്രിതമായിട്ടാണ് ആശുപത്രിയുടെ അടിയിൽ ബംഗർ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ $500 മില്യൺ ഡോളറിലധികം പണവും സ്വർണവും ഉണ്ട്. ഞാൻ ലെബനീസ് സർക്കാരിനോടും ലെബനൻ അധികാരികളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു, ഇസ്രായേലിനെ ആക്രമിക്കാൻ പണം ഉപയോഗിക്കാൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുത് എന്നാണ് ഹഗാരി പറയുന്നത്. ആ പണം ലെബനന്റെ പുനരധിവാസത്തിന് ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ അത് ഹിസ്ബുള്ളയ്ക്കാണ് പ്രയോജനപ്പെടുന്നത്. കഴിഞ്ഞ മാസം ഇസ്രായേൽ വധിച്ച ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റുള്ളയാണ് ബംഗർ നിർമ്മിച്ചതെന്ന് ഹഗാരി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ലെബനൻ ജനതയിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടുകെട്ടണമെന്ന് ഇസ്രായേൽ ലെബനൻ സർക്കാരിനോടും അഭ്യർത്ഥിച്ചു. ആശുപത്രി ഒഴിപ്പിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഹിസ്ബുള്ള ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല. ഇസ്രായേൽ തെറ്റായത് അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ആശുപത്രിയിലെത്തി തെളിവുകൾ കാണിക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി ഷിയ പാർട്ടിയുടെ അമാൽ മൂവ്മെന്റിന്റെ നേതാവും ആശുപത്രി ഡയറക്ടറും റോയിട്ടേഴ്സിനോട് പറയുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ പലിശരഹിത ജനകീയ ബാങ്കിംഗ് സംവിധാനമായ അൽഖർദ് അൽ ഹസന്റെ 30 ബ്രാഞ്ചുകളിലാണ് ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പറയുന്നത്. തെക്കൻ ലെവലിലും വടക്ക് കിഴക്കൻ താഴ്വാരയിലുമാണ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയത്. ജനങ്ങൾ അഭയസ്ഥാനങ്ങൾ തേടി പരക്കം പാച്ചിൽ നടത്തുന്ന കാഴ്ചകളും കാണാമായിരുന്നു. ഹിസ്ബുള്ള ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അൽഖാഡ് അൽ ഹസൻ എന്നീ സ്ഥാപനത്തിന്റെ ബെയ്റൂട്ടിലെ എല്ലാ ബ്രാഞ്ചുകളും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഔദ്യോഗികമായ അംഗീകാരങ്ങൾ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണിതെന്നാണ് കരുതപ്പെടുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം എത്തുന്നത് ഈ സ്ഥാപനം വഴിയാണ്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അൽഖാഡ് അൽ ഹസനുമായി ജനങ്ങൾ ഒരു തരത്തിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തരുതെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്ഥാപനവുമായി സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നതാണ്. 30 ബ്രാഞ്ചുകളാണ് ബെയ്റൂട്ടിൽ ഉള്ളത്. ഇതിൽ 15 ബ്രാഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ബെയ്റൂട്ടിലെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലാണ്. ഇറാനിൽ നിന്ന് പണം കൈപ്പറ്റി തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതൊരു താക്കീതായിരിക്കും എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നുണ്ട്.